ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് പേറ്റിഎം ക്യാഷും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പിന്നിൻ്റെ അകത്ത് അടിപൊളി ബക്ട്രിക്ക് ഉണ്ട്. ആ ബക്ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അതേപോലെ നമുക്കത് മിനിമം റിഡീം എന്ന് വെച്ചാൽ വെറും 1 രൂപ മാത്രമേ നിങ്ങളുടെ പേറ്റിഎം വാലറ്റിലേക്ക് റിഡീം ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേറ്റിഎം വാലറ്റ് KYC വേണമെന്ന് നിർബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പേയ്മെൻറ്റുകളൊക്കെ വേരിഫൈഡ്, പേയ്മെൻറ്റുകളൊക്കെ 24 hours എല്ലാ തന്നെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോക്ക് വന്നുമ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ആ ലൈക്ക് ചെയ്താൽ മാത്രം നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരൊക്കെ റെക്കമെൻഡ് കാര്യങ്ങൾക്ക് ചെയ്യത്തുള്ളൂ, മറ്റുള്ളവർക്ക് ഈ വീഡിയോ കൊണ്ട് യൂസും ആകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കില്ല. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനലിന് സബ്സ്ക്രൈബ് കൂടെ വെച്ചേക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലസ് സ്റ്റോർ വെച്ചാൽ നിങ്ങൾക്ക് പ്ലസ് സ്റ്റോർ വെച്ചതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു ആപ്ലിക്കേഷനാണ്, പക്ഷേ ഇത് പുതിയ അപ്ഡേറ്റൊക്കെ പ്രമാണിച്ച് കുറേ അധികം ഏണിങ് ഓപ്ഷൻസ് പിന്നെ ആ പഴയ അക്കൗണ്ടുകളെല്ലാം അവർ കളഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ അക്കൗണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരിട്ട് പ്ലസ് സ്റ്റോർ വെച്ചതിലേക്ക് പ്ലസ് സ്റ്റോർ വെച്ചതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും പിന്നെ ഇവിടെ ലോഗിൻ രജിസ്റ്റർ 2 ബട്ടണുണ്ട്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുൻപുള്ള മെയിൽ ഐ ഡി അതുപോലെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ ആ ഇൻവാലിഡ് യൂസറിനൊക്കെ അവർ കാണിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി പറ്റാത്തവരാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് തൊട്ടുപോലത്തെ രജിസ്റ്റർ ചെയ്യുന്ന ബട്ടണുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന രജിസ്റ്റർ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പേര്, മെയിൽ ഐ ഡി, പിന്നെ പേറ്റിഎം നമ്പർ, പിന്നെ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യുക, പിന്നെ റെഫറൽ കോഡ് കൂടെ കൊടുക്കുക. പിന്നെ താഴത്തെ ഒരു ബോക്സ് വരുന്നതായിരിക്കും, ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. ടെംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കും, ആ വായിച്ച് ടിക്ക് ചെയ്യുക. അതിന് ശേഷം താഴെ രജിസ്റ്റർ ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും പിന്നെ. അപ്പോൾ നമുക്കിൻ്റെ സ്പിൻ ചെയ്തൊക്കെയാണ് മെയിൻലി ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിൻ്റെ സിമ്പിളായിട്ട് പേറ്റിഎം ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ പണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് അവർ ക്ലിയർ ഡേറ്റ് ഒക്കെ ചെയ്ത് പുതുതായിട്ട് ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. ഏൺ ചെയ്യാൻ ഏറ്റവും മുകളിൽ ഒരു 3 വരെയാണ്, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന കൂടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻവൈറ്റ്, ടാസ്ക്, വാൾട്ട് ഇങ്ങനെയുള്ള ഒരു 3 ഓപ്ഷൻ മാത്രം നമുക്കിതിനകത്ത് മെയിൻലി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ടാസ്ക് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നേക്കും. ഇവിടെ 2 ഓപ്ഷനുള്ളു, ഓഫേഴ്സ്, സ്പിൻ വീൽ, ഇങ്ങനെ 2 ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ട്രിക്കും കൂടെ ഉണ്ട്, ഒരു ബക്ക് ട്രിക്ക്. അത് ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ നമ്മളെ ഇൻട്രോ ഞാൻ പറഞ്ഞു, ഇത്ര അടിപൊളി സ്പിന്നിൻ്റെ ഒരു ട്രിക്ക് കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്പിൻ വീൽ എന്ന ബട്ടണിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയതുപോലത്തെ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 0 കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്, 0 എന്നൊരു ഓപ്ഷൻ ഉണ്ടെത്തില്ല. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം. സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് എന്തെങ്കിലും കോയിൻസ് വന്നായിരിക്കും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 6 കോയിൻസിലാണ് നിന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോയിൻ ആഡ് സക്സസ്ഫുൾ എന്നൊരു പോപ്പപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം, അതേ ക്ലിക്ക് നിങ്ങൾക്ക് ബാക്ക് പോകുന്നതായിരിക്കും. അതേ ക്ലിക്ക് ചെയ്ത് അതിന് പകരമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ മൊബൈൽ സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ടബിൾ ആയിരിക്കും. അപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ടബിൾ അല്ലാത്ത മൊബൈൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ എങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ, അതേപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇടുക. സ്പ്ലിറ്റ് സ്ക്രീൻ നമുക്ക് ഇവിടെ ആയിട്ട് നടക്കാട്ടൊരു ബാർ പോലത്തെ സാധനങ്ങൾ, ആ ബാർ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നിങ്ങനെ ബഫർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കോയിൻ ആഡ് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കാണാം, കോയിൻ ആഡ് സക്സസ്ഫുള്ളി. അപ്പോൾ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് വരിക. അതിന് ശേഷം വീണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇടുക. ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇടുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കോയിൻ ആഡ് സക്സസ്ഫുള്ളി. ഇതൊരു അടിപൊളി ബക്ട്രിക്ക് ആണ്. അപ്പോൾ ഈ ബക്ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ബക്ട്രിക്ക് ആണ്. നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇപ്പോൾ മിക്ക മൊബൈലിലും സപ്പോർട്ടബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് സ്ക്രീൻ ഇടുന്നതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വിടരുക. അപ്പോൾ നമുക്ക് കോയിൻ ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിനുശേഷം നമ്മൾ ബാക്കിൻ്റെ ഒന്ന് ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് സ്പിൻ ചെയ്യാൻ പറ്റും. നമുക്ക് 30 സെക്കൻഡ് ഇടവിട്ടായിരിക്കും സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി കളിച്ച് നമുക്ക് കോയിൻ ആഡ് ആയത്. അതായത് നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഫേഴ്സ് എന്നൊരു ഓപ്ഷൻ, ഓഫേഴ്സ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുക, ടെലിഗ്രാം ചാനലും കാര്യമൊക്കെ ജോയിൻ ചെയ്യാൻ ഓപ്ഷനാണ്. അപ്പോൾ അതേ ജോയിൻ ചെയ്യാൻ അവർ പറയുന്ന അത്ര കോയിൻസ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അതുപോലെ ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതനുസരിച്ച് കോയിൻസ് വലുതായിട്ട് തരുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും 3 വരിലേക്ക് വരിക. അതിന് ശേഷം നമുക്ക് അതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വാലറ്റ് എന്നൊരു ഓപ്ഷൻ, വാലറ്റ് അതിൻ്റെ മുകളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പൊ അതിന്റെ മേളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും. ഇപ്പൊ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് കിട്ടിയ അങ്ങനെ 6 കോയിൻസ് 6 കോയിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആഡ് ആയിരിക്കുന്ന കൂടെ കാണാം. പിന്നെ ഞാൻ നേരത്തെ ട്രിക്ക് ഉപയോഗിച്ച് 10 കോയിൻസ് 10 കോയിൻസ് കിട്ടിയ കാണാം. അപ്പൊ നമുക്ക് സ്പിൻ ചെയ്ത് അടിപൊളിയായിട്ട് ആ ട്രിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ആ കോയിൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ റെഡീം ചെയ്യാൻ നോക്കാം. അപ്പൊ റെഡീം ചെയ്യാൻ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് റെഡീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നേരിട്ട് നമുക്ക് പേറ്റിഎം വാലിലേക്ക് ആയിരിക്കും റെഡീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പേറ്റിഎം നമ്പറിലേക്ക് ആയിരിക്കും റെഡീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പേറ്റിഎം നമ്പർ എടുത്തപ്പോൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. തെറ്റിച്ച് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പേറ്റിഎമ്മിലേക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞാൽ മിനിമം റെഡീം എന്ന് വെച്ചാൽ വെറും 1 രൂപ മാത്രം, മിനിമം റെഡീം 1 രൂപ മാത്രം. അപ്പോൾ നമുക്ക് 100 കോയിൻസ് ആണ് 1 രൂപ. പിന്നെ നമുക്ക് ഏകദേശം 1000 കോയിൻസ് ഉണ്ട്, നമുക്ക് ഏകദേശം 10 രൂപ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് 24 ഹവേഴ്സുള്ളിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 100 കോയിൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് 100 കോയിൻസ് 1 രൂപ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഏതൊക്കെ 24 ഹവേഴ്സിലേക്ക് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും 3 പേരിലേക്ക് നോക്കിക്കഴിഞ്ഞേക്കണം. ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷനാണ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ല ഇതിനെ കോയിൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേ ക്ലിക്ക് ചെയ്ത് അത് ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഡ് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ആ കോഡ് ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ ഏകദേശം എത്ര 200 കോയിൻസ് ഒക്കെ ആണ് കിട്ടുന്നത്, എത്ര എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് ആ കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്തുകൊണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ പേറ്റിഎം വാലിൽ ക്യാഷ് കാര്യങ്ങൾ ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ നമുക്കറിയൊരു 1 മാസത്തേക്കോ 1.5 മാസത്തേക്കോ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ആദ്യം 1 മാസത്തുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ സ്പിന്നിൻ്റെ ട്രിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ആ കോയിൻസ് കളിക്കേണ്ടതിന് ശേഷം നമുക്ക് പേറ്റിഎം വാലിലേക്ക് ആ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് കൂടെ വെച്ച് ബെല്ലൈക്കൺ ഓണിലേക്ക് കൂടെ വെച്ചേക്കണം. അപ്പോൾ ഇനി ഇതോ തുടരെ വീഡിയോസ് ഒക്കെ കാണുന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രണ്ട്സ്.